നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിലവിലെ സാഹചര്യത്തിൽ വിമാനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിമാനത്തിനകത്ത് സംഭവിക്കുന്ന ചില സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി അനവധി വാർത്തകൾ കഴിഞ്ഞ മാസം മുതലേ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയും ഒപ്പം അതുപോലെ തന്നെ കൗതുകമുളവാക്കുന്ന തരത്തിലുള്ള വാർത്തയും വരികയാണ്. താഴ്ന്നു പറന്ന ഒരു വിമാനം ഒരു വീടിന്റെ മേൽക്കൂരയാകെ എടുത്തുകൊണ്ടുപോയൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. നെടുമ്പാശ്ശേരിയിലാണ് സംഭവം ഉണ്ടായത്. നെടുമ്പാശ്ശേരിയിൽ വിമാനം താഴ്ന്നു പറന്നതിനെ തുടർന്ന് വീടിന്റെ മേൽക്കൂരയുടെ ഓടുകൾ പറന്നുപോയി. ഇന്നലെ രാവിലെ കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇറങ്ങിയ വിമാനത്തിന്റെ കാറ്റിലാണ് അത്താണി ശാന്തിനഗറിൽ വൈലിപ്പറമ്പിൽ പൈനാടത്ത് ഓമന വർഗീസിന്റെ വീടിന്റെ ഓടുകൾ പറന്നുപോയത്. മാത്രമല്ല പകുതിയോളം ഓടുകൾ കേടുപാട് പറ്റുകയും ചെയ്തു. വിമാനം ഏതെന്ന് ഇതുവരെ വ്യക്തമായിട്ടുമില്ല. മേൽക്കൂരയുടെ രണ്ട് ഭാഗത്ത് നിന്ന് ഓടുകൾ പറന്നുപോയിട്ടുണ്ട്. നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുമുണ്ട്. പക്ഷേ ആളപായം ഉണ്ടായിട്ടില്ല എന്നതാണ് വ്യക്തമാകുന്നത്. ഈ ഓട് പറന്നു വീണ് ആരുടെയും തലയിൽ വീഴുകയോ അല്ലെങ്കിൽ ശരീരത്തിൽ വീഴുകയോ ഒന്നും ചെയ്തിട്ടില്ല. മറ്റാർക്കും തന്നെ പരിക്കുകളും ഉണ്ടായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ വിമാനം ഏതാണെന്നോ ഏത് സാഹചര്യത്തിലാണ് ഈ ഒരു വിമാനം ഈ പറന്ന് താഴ്ന്നതെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. ഏതായാലും രണ്ട് നിലയുള്ള ഓടിട്ട പഴയൊരു വീടാണ്, ഒരു തറവാട് വീടാണ്. ചിത്രങ്ങളിൽ കാണുന്ന പോലെ തന്നെ ആ വീടിന്റെ മേൽക്കൂരയാണ് പാറിപ്പോയത്. അതായത് രണ്ട് വരിയിലുള്ള ഓടുകളും പൂർണ്ണമായും നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഈ വീട്ടുടമകൾ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. കൂടുതൽ വിശദീകരണം കൊച്ചി ഈ വിമാനത്താവളത്തിൽ നിന്നോ അത് ഏത് വിമാനമാണെന്നോ അത്തരത്തിലുള്ള ഒരു കാരണങ്ങളും ഇതുവരെ അത്തരത്തിലുള്ള ഒരു കാര്യവും ഇതുവരെയും റിപ്പോർട്ട് വന്നിട്ടില്ല. ഏതായാലും അത് ഇനിയൊരു റിപ്പോർട്ട് നടന്നാൽ മാത്രമേ ഈ ഒരു വീടിന് മേൽക്കൂര വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് അല്ലെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ട പണികൾ നടത്തുകയുള്ളൂ എന്നാണ് വീട്ടുകാർ പറയുന്നത്. ഏതായാലും ഇതാദ്യമായി തന്നെയാണ് സമാന സംഭവങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതേസമയം വിമാനയാത്ര മുടങ്ങി പിന്നീട് താഴ്ന്ന ക്ലാസുകളിലെ ടിക്കറ്റിൽ യാത്ര ചെയ്യേണ്ടി വരുന്നവർക്ക് ടിക്കറ്റ് തുകയുടെ 75% വരെ യാത്രക്കാർക്ക് മടക്കി നൽകുമെന്ന പുതിയൊരു വാർത്ത വരികയാണ്. ബോർഡിംഗ് നിഷേധിക്കുക, വിമാനം റദ്ദാക്കുക, വിമാനം വൈകിക്കുക തുടങ്ങിയ യാത്രക്കാരുടെ അല്ലാതെ കാരണങ്ങൾ മൂലം യാത്ര തടസ്സപ്പെട്ടാൽ നഷ്ടപരിഹാരത്തിന് സിവിൽ ഏവിയേഷൻ റിക്വയർമെന്റ് DGCA ഭേദഗതി ചെയ്തു. ആഭ്യന്തര സർവീസിൽ നികുതി അടക്കം ടിക്കറ്റ് തുകയുടെ 75% മടക്കി നൽകണം. വിദേശ സർവീസിൽ 3 വിഭാഗങ്ങളിലായാണ് നഷ്ടപരിഹാരത്തിന് അർഹത. 1500 കിലോമീറ്റർ വരെയുള്ള യാത്രക്കാർക്ക് 30% തുകയും 1500 മുതൽ 3500 കിലോമീറ്റർ വരെയുള്ള യാത്രക്കാർക്ക് 50% തുകയും 3500 കിലോമീറ്റർ കൂടുതലുള്ള യാത്രക്കാർക്ക് 75% തുകയും മടക്കി നൽകണം. വിമാനയാത്രക്കിടയിൽ സ്വന്തമായി കരുതുന്ന മദ്യം ഉപയോഗിക്കുന്നത് വിലക്കി എയർ ഇന്ത്യ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. മദ്യപിച്ച യാത്രക്കാരുടെ മേൽ മൂത്രമൊഴിച്ചതുൾപ്പെടെയുള്ള വിവാദങ്ങൾ വിമാനത്താവളത്തിൽ വെച്ച് സംഭവിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് വിമാനത്തിനകത്തെ മദ്യമ നയം പുതുക്കാൻ എയർ ഇന്ത്യ തീരുമാനിച്ചത്. എയർ ഇന്ത്യയുടെ രണ്ട് വിമാനങ്ങളിൽ നിന്ന് യാത്രക്കാർക്ക് ദുരനുഭവം ഉണ്ടായതിനെ തുടർന്ന് DGCA പിഴ ഈടാക്കിയിരുന്നു. ജനുവരി 19 നിലവിൽ വന്ന പോളിസി പ്രകാരം ക്യാബിൻ ക്രൂ നൽകുന്നതിന് പുറമെയുള്ള മദ്യം ഉപയോഗിക്കാൻ യാത്രക്കാർക്ക് അനുവാദം ഉണ്ടായിരിക്കുകയില്ല. സ്വന്തം ബാഗിൽ നിന്ന് മദ്യമെടുത്ത് കുടിക്കുന്നവരെ കണ്ടെത്താൻ ക്യാബിൻ ക്രൂവിന് പ്രത്യേകം നിർദ്ദേശവും നൽകി. വിമാനത്തിനുള്ളിലെ മദ്യപാനം സുരക്ഷിതവും മാന്യവുമായ രീതിയിലായിരിക്കണം. ഇതിനായി വേണ്ടി വന്നാൽ മദ്യം വിളമ്പാൻ വിസമ്മതിക്കുക കൂടി വേണമെന്നും നയത്തിൽ വ്യക്തമാകുന്നുണ്ട്. മദ്യപിച്ച യാത്രക്കാരനെ മദ്യപാനി എന്ന് അഭിസംബോധന ചെയ്യരുതെന്നും നയത്തിൽ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണമെന്നും ജീവനക്കാർക്ക് നിർദ്ദേശമുണ്ട്. മദ്യപിച്ച യാത്രക്കാരന് ശബ്ദമുയർത്തിയാൽ ജീവനക്കാരൻ മെല്ലെ സംസാരിക്കണമെന്നും മാന്യമായ വിഷയം കൈകാര്യം ചെയ്യണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. സന്തോഷത്തിനായി മദ്യം കഴിക്കുന്നതും എന്നാൽ മദ്യപിച്ച് ലെക്കുകെട്ടതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നും എയർ ഇന്ത്യ വ്യക്തമാക്കുന്നു. ഒരാളുടെ മദ്യപാനം മറ്റ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടും തടസ്സവും സൃഷ്ടിക്കുന്നുവെന്ന തോന്നിയാൽ മദ്യപിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തണമെന്നും അടിയന്തര സാഹചര്യത്തിൽ യാത്ര ചെയ്യാൻ അനുവദിക്കരുതെന്നും പുതുക്കിയ നയത്തിൽ വ്യക്തമാക്കുന്നു.